ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റാഗേമർ. അറ്റാക്ക് ഓൺ ടൈറ്റൻസ് ആയിട്ടുള്ള കൊളാബറേഷൻ നമ്മുടെ ഗെയിമിലേക്ക് വളരെ താമസിക്കുക തന്നെ വരുന്നതാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ലോഡിംഗ് സ്ക്രീൻ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന അനിമയുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സിനാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ് നമ്മുടെ ഗെയിമിൽ വരുന്നതാണ്. ആ കോസ്റ്റ്യൂംസ് ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ലോബി കാണാൻ ഇതുപോലെ ആയിരിക്കും. ആ ഒരു ക്യാരക്ടറിൻ്റെ പെറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. ബാക്കിൽ നിങ്ങൾ നോക്കുന്ന രണ്ട് ഡ്രോപ്പ് കാണാൻ കഴിയും. അതിലൊരെണ്ണം നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് വീഴുന്ന ഒരു ഡ്രോപ്പാണ്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഒരു സമൺ എയർ ഡ്രോപ്പാണ്. എന്തായാലും ഇതുപോലുള്ള ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്ത നമ്മുടെ ഫ്ലൈറ്റാണ്. സോ ഇതുപോലൊരു ഫ്ലൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മാർച്ച് 27-ാം തീയതിയാണ് ഇവൻറ്റിൻ്റെ പീക്ക് ഡേ എന്ന് പറയുന്നത്. ഇത്തവണ നമുക്ക് ലോഗിൻ റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ കൊളാബറേഷനിലും വരുന്ന പോലെ തന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എന്ന കൊളാബറേഷനിൽ നമുക്ക് ഇതുപോലൊരു ഐക്കൺ കാണാൻ കഴിയും. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മോൺസ്റ്റർ കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലോഗിൻ റിവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ലോഗിൻ റിവാർഡ് എന്ന് ഇതുവരെ കൺഫേം ആയിട്ട് അറിയത്തില്ല. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ അറിയിക്കുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ മേലിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ടോക്കൺ കാണാൻ കഴിയും. ഇത് ചിലപ്പോൾ നമ്മൾ ഗെയിമിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇൻ ഗെയിം മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കളക്ട് ചെയ്യേണ്ടതായിരിക്കാം. എന്തായാലും ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ടോക്കൺസ് കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിവാർഡ്സ് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. സോ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഇതുപോലൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നതെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്തായിട്ട് നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻസിൻ്റെ കൊളാബറേഷനോട് അനുബന്ധിച്ച് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഗൺ സ്കിന്നുകളും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. സോ ആദ്യം തന്നെ സിംഗിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ ആർമർ പെൻട്രേഷൻ, മൂവ്മെൻറ്റ് സ്പീഡ് മൈനസ് ആവുന്ന പീനിയൻ്റെ സ്കിന്നാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നോർമൽ ആയിട്ടുള്ളൊരു സ്കിന്നാണ്, ലെജൻഡറി സ്കിന്നൊന്നുമല്ല. പിന്നെ അടുത്ത നമ്മുടെ M1040 സ്കിന്നാണ്, ഇത് ലെജൻഡറി ആയിട്ടുള്ളൊരു സ്കിന്നാണ്. ഡബിൾ ഡാമേജ്, സിംഗിൾ ആർമർ പെൻട്രേഷൻ, റീലോഡ് സ്പീഡ് മൈനസ് ആവുന്നതാണ് M1040 ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഗൺ സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രീ ഫയറിലേക്കും എല്ലാ ചങ്കന്മാരിലേക്കും ചങ്കത്തിമാരിലേക്കും ഒരു മടിയും വിചാരിക്കേണ്ട, ഇപ്പോൾ തന്നെ വീഡിയോ നിറഞ്ഞും പുറഞ്ഞും ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലൈവ് വരുന്നതാണ്. ലൈവിൽ നമ്മൾ സ്കൈർ ക്യാരക്ടറിനെ ഗീവ് ആയിട്ട് കൊടുക്കുന്നതാണ്. സോ കസ്റ്റമർ റൂമിൽ ബുയ അടിക്കുന്ന ആൾക്കും അല്ലാണ്ട് ടീം കൂടെ ഇടുമ്പോഴത്തേക്കും കയറി വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ മേടിച്ചു കൊടുക്കുന്നതാണ്. സോ എല്ലാ കൂട്ടരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ലൈവ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഇവൻസിനെ പറ്റി ഒരു ദിവസം മുന്നേ അറിയുന്നതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുയയിൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ബുയയിൽ കൂടി ഫോളോ ചെയ്യുക. ബുയയിൽ നിങ്ങൾ ലൈവ് കാണാൻ നിങ്ങൾക്ക് ഡയമണ്ട്സും ഗൺ ക്രേറ്റ്സും അതുപോലെ തന്നെ ഇമോട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സോ എല്ലാ കൂട്ടരും ബുയയിൽ ഫോളോ ചെയ്ത് ലൈവ് കാണാൻ വരിക. അപ്പോൾ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി കിടുക്കാച്ചി ഫ്രീ ഫയർ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വായിച്ചു.